വെർച്വസ് ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ചോദിക്കും എന്താണ്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം, മറന്നു പോകരുത്. ഇനി കാര്യത്തിലേക്ക് നേരെ കടക്കാം. സ്വന്തമായി വാഹനമുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ ഒരു പരിചയക്കാരൻ സുഹൃത്ത് സ്വന്തമായി ഉണ്ടായിരുന്ന 2015 ഓൾട്ടോ കാർ അതിൻ്റെ ബ്രേക്ക് മാറ്റുന്നതിന്, അതിൻ്റെ ബ്രേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും ഓയിൽ ചേഞ്ച് ചെയ്യാനും അവിടെ ഇവിടെ ബോഡിയിലൊക്കെ ചെറിയ സ്ക്രാച്ച് വന്നിടത്ത് പെയിൻറ്റ് ടച്ച് ചെയ്യാനുമായിട്ട് ഒരു സ്വകാര്യ വർക്ക്ഷോപ്പിൽ കൊണ്ടു ചെന്നൊരു മേശിരി ഏൽപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇത്തിരി പണിയൊക്കെ ഉള്ളതല്ലേ, നാളെ വൈകിട്ട് വന്നാട്ടെ എന്ന് പറഞ്ഞ് ഈ പുള്ളിയെ തിരികെ അയച്ചു. തിരികെ ചെന്നു, കൊള്ളാം, ഭംഗിയായിട്ടുണ്ട്. വണ്ടിയെടുത്ത് തിരികെ വീട്ടിൽ കൊണ്ടുവന്നു. പിറ്റേ ദിവസം നോക്കിയപ്പോൾ വണ്ടി സെൽഫ് എടുക്കുന്നില്ല. തുറന്നു നോക്കിയപ്പോൾ താൻ മേടിച്ച ബാറ്ററിയൊക്കെയാണ്. വീണ്ടും ഒന്ന് നോക്കി, എന്നാൽ വാറണ്ടി പോയതാണെന്ന് നോക്കാം. നോക്കിയപ്പോൾ എന്താ, ബാറ്ററിയുടെ നമ്പർ അതല്ല. അപ്പോഴാണ് ഇനി ബാറ്ററി മാറ്റിക്കാണും എന്നുള്ള ചിന്ത അദ്ദേഹത്തിൽ വന്നത്. മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും ഉടനെ എന്തു ചെയ്തു, കാറ് ചുറ്റുപാടും നോക്കിയപ്പോൾ കാറിൻ്റെ 4 ഡിസ്കുകളും മാറിയിരിക്കുന്നു. പകരം വളഞ്ഞതും പൊളഞ്ഞതുമായിട്ടുള്ള ഡിസ്കുകളാണ് കയറ്റി വെച്ചിട്ട് ഈ ടയറ് ഉറപ്പിച്ചിരിക്കുന്നത്. ബാറ്ററിയും ടയറിൻ്റെ 4 ഡിസ്കുകളും മാറ്റപ്പെട്ടിരിക്കുന്നു. ഉടനെ തന്നെ കൊണ്ട് ചെന്നിട്ട് മേശിരിയോട് പറഞ്ഞു, എന്താ ഇങ്ങനെ സംഭവിച്ചത്? പുള്ളി എന്ത് ചെയ്താൽ സമ്മതിക്കത്തില്ല. ഇങ്ങനെ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നെങ്കിൽ വണ്ടി കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇത് നോക്കിക്കൊണ്ട് പോകണമായിരുന്നു. എൻ്റെ ഉത്തരവാദിത്തമല്ല. ചീ ഒച്ചപ്പാടും ബഹളം ഒക്കെ ആയി, പക്ഷേ ഒരു കാര്യവുമില്ല, നിരാശനായിട്ട് തിരിച്ചു പോകേണ്ടി വന്നു. എന്നാലോചിച്ച് നോക്കി, 10,000-15,000 രൂപയുടെ നഷ്ടം വന്നുയർന്നു. പണിക്കൂലിക്ക് പുറമേ 15,000 രൂപ നഷ്ടവും വന്നുയർന്നു. ഈ വർക്ക്ഷോപ്പിനെ കുറിച്ച് ഈ കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണിത്, നമുക്കറിയാവുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ എന്തിനാണ് ഈ വീഡിയോ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, വാഹനമുള്ളവർ നമ്മൾ അതോറൈസ്ഡ് ഷോറൂമിൽ കൊടുക്കുകയാണെങ്കിലും അതല്ല മറ്റ് വർക്ക്ഷോപ്പുകളിൽ കൊണ്ടുപോകുകയാണെങ്കിലും ബാറ്ററിയുടെ നമ്പർ നോട്ട് ചെയ്ത് വെക്കണം. അതിൻ്റെ മുകളിൽ സ്കെച്ച് പെൻ വെച്ചോ അല്ലെങ്കിൽ പെർമനൻ്റ് മാർക്കർ വെച്ചോ നമ്മുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമോ മറ്റോ ഒന്ന് എഴുതി വെക്കണം. എല്ലാ ഡിസ്കിലും പെയിൻറ് ഉപയോഗിച്ച് നമ്മുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമോ നമ്മുടെ ഒരു എംബ്ലമോ വരച്ചിട്ടിട്ട് മാത്രമേ കൊണ്ടു കൊടുക്കാവൂ. കാരണം ഏറ്റവും പരിചയമുള്ളവരായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ ചതിക്കുവാനായിട്ടുള്ള സാധ്യതയുള്ളത്. വാഹന രംഗത്ത് ചതിവിൻ്റെ ഒരു വൻ കഥകളാണ് ഉള്ളത്. പുറത്തു വരാൻ ഇനിയും എത്രയോ കഥകളുണ്ട്. ഇത് ഒരു അനുഭവസ്ഥനായ ഒരു പരിചയക്കാരൻ സുഹൃത്ത് എന്നോട് പറഞ്ഞതാണ്. ആർക്കും സംഭവിക്കാതിരിക്കാൻ ഈ മുൻകരുതലായി പറഞ്ഞു എന്ന് മാത്രം. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ വാഹനങ്ങൾ എത്ര പരിചയമുള്ളിടത്ത് കൊണ്ടു കൊടുത്താലും നമ്മുടേതായിട്ടുള്ള സാധനങ്ങൾ തന്നെ ഇട്ട് തന്നെയാണ് ആ വണ്ടി നമുക്ക് തിരികെ ലഭിക്കുന്നത് എന്ന് നാം ഉറപ്പുവരുത്തണം. വിശ്വാസം വേറെ, വാഹനം വേറെ, സർവീസ് വേറെ. ഓർക്കുക, നമ്മളുടെ സർവീസ് ചെയ്യുന്നതിനുള്ളതായ പണിക്കൂലി നമ്മൾ കൊടുത്തു കഴിഞ്ഞു, ഇതിൻ്റെ യഥാർത്ഥ സ്ഥാനം നഷ്ടപ്പെട്ടതിലുള്ളതായ നഷ്ടവും നമുക്ക് വന്നു ചേർന്നു. അങ്ങനെ ഇനി ആർക്കും ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ സംഗതികൾ ഉൾക്കൊള്ളുന്ന വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുമല്ലോ. ഒരു ശുഭദിനം ആശംസിക്കുന്നു.